ഒരു മാസത്തോളം നീണ്ട വീറും മാശിയും നിറഞ്ഞ പ്രചാരണത്തിനൊടുവിൽ വയനാട്ടിലും ചേലക്കരയിലും ഇന്ന് കൊട്ടിക്കലാശ ദിവസമാണ്. പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പരമാവധി നേതാക്കൾ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യം നമുക്ക് വയനാട്ടിൽ നിന്ന് തുടങ്ങാം. വയനാട്ടിലാണ് ഇന്നത്തെ ശ്രദ്ധയെല്ലാം. വയനാട്ടിൽ പ്രിയങ്കയ്ക്കൊപ്പം കൊട്ടിക്കലാശത്തിന് ഇന്ന് രാഹുൽ ഗാന്ധിയും എത്തുകയാണ്. രാവിലെ ബത്തേരിയിൽ, വൈകിട്ട് തിരുവമ്പാടിയിൽ ഒക്കെ രാഹുലിന്റെയും പ്രിയങ്കയുടെയും പരിപാടിയുണ്ട്. കൊട്ടിക്കലാശ ആഘോഷം തിരുവമ്പാടിയിലാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട്. വലിയ മേളാരവങ്ങളോടെ പരിപാടികൾക്ക് അവിടെ കോപ്പുകൂട്ടുന്നതാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ. റോബിൻ മാത്യു മുറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, 5 ലക്ഷം ഭൂരിപക്ഷം എന്നത് ലക്ഷ്യമാക്കുന്ന യു ഡി എഫ് ക്യാമ്പിന് ഇന്നത്തെ ഈ കൊട്ടിക്കലാശ ദിവസം പരമാവധി ആളെ കൂട്ടുക, കളറാക്കുക എന്നതും ഒരു ലക്ഷ്യമാണ്. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ, നേതാക്കളുടെ ഷെഡ്യൂൾ എങ്ങനെയാണ്? നമ്മൾ കാണുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ, യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആവേശമുണ്ട്. ഇന്ന് കൊട്ടിക്കലാശം വന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൊട്ടിക്കലാശത്തിനായി സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തും. 2 കൊട്ടിക്കലാശങ്ങളാണ് ഇന്ന് പദ്ധതിയിട്ടിരിക്കുന്നത് യു ഡി എഫ് ക്യാമ്പ്. അതിൽ ഒന്ന് വയനാട് മണ്ഡലത്തിലെ സുൽത്താൻ ബത്തേരിയിലാണ്. ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്നത് അസംഷൻ ജംഗ്ഷനിലാണ്. ഈ അസംഷൻ ജംഗ്ഷൻ മുതൽ ചുങ്കം ജംഗ്ഷൻ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റു നേതാക്കളും എല്ലാവരും ചേർന്ന് നടത്തുന്ന റോഡ് ഷോ ഉണ്ടാകും. പ്രിയങ്കയും രാഹുലിനെയും കാണാൻ യു ഡി എഫിന്റെ ക്യാമ്പിൽ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി വലിയ പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇരു നേതാക്കളെയും കാണാനുള്ള ആൾക്കൂട്ടം 2 വശങ്ങളിലായി ബത്തേരിയിൽ തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുവരെ നടത്തിയ പ്രിയങ്കയുടെ റോഡ് ഷോയിലുണ്ടായ ആൾക്കൂട്ടം, പ്രിയങ്കയുടെ പരിപാടികളിൽ, പ്രചാരണ പരിപാടികളിൽ ഉണ്ടായിരുന്ന ആ ഒരു ആവേശമെല്ലാം അവസാന റോഡ് ഷോയിൽ കൂടി പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ അവസാന കൊട്ടിക്കലാശം അത്യാവേശമാക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത്. എന്തായാലും പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ കൂടി വരുന്നതോടുകൂടി പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ്. നമുക്ക് കണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രചാരണത്തിൽ, പ്രസംഗങ്ങളിലൊക്കെ ആയിരുന്നു ശ്രദ്ധ ചെലുത്തിയിരുന്നതെങ്കിൽ ഇന്ന് യു ഡി എഫ് ക്യാമ്പിലെ ആവേശം തന്നെ ഈ കൊട്ടിക്കലാശത്തിൽ ഉന്നതിയിൽ എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. ഒരു ഭാഗത്ത് ചെണ്ടമേളങ്ങളുണ്ട്, ബാൻഡുണ്ട്, പാട്ട് ബാൻഡ് മേളങ്ങളെല്ലാം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, ലീഗ് പ്രവർത്തകർ, മറ്റ് ഘടകകക്ഷികളിലെ പ്രവർത്തകർ എല്ലാവരും ചെന്ന് അണിനിരക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തയ്യാറെടുപ്പുകളാണ് ഈ റോഡ് ഷോയിൽ ബത്തേരിയിൽ നടക്കുന്നത്. പ്രിയങ്കയും രാഹുലും വരാൻ അല്പനേരം കൂടി എടുക്കും. 10:30 തുടങ്ങേണ്ടതാണ്, ഒരുപക്ഷെ 11:30 ആയിരിക്കും തുടങ്ങുക. അതിനുശേഷം തിരുവമ്പാടിയിൽ വീണ്ടും വൈകുന്നേരത്തെ കൊട്ടിക്കലാശം കൂടി ഉണ്ടാകും. ആ 2 കൊട്ടിക്കലാശങ്ങളാണ് ഇന്ന് റോഡ് ഷോകളാണ് ഇന്ന് അവസാന ദിവസം പരസ്യപ്രചാരണം അവസാനിപ്പിക്കുമ്പോൾ യു ഡി എഫ് പദ്ധതിയിടുകയും ചെയ്യുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലുടനീളം കാണാൻ കഴിയുന്ന ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം പ്രിയങ്കയുടെ പ്രസംഗങ്ങളിൽ ഉയർന്ന വിഷയങ്ങൾ തന്നെയാണ്. നേരത്തെ പ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ പോലും ഓരോ സ്ഥലത്തും പൊതുവായ രാഷ്ട്രീയ സാഹചര്യം, ഇന്ത്യയിലെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമൊക്കെ ആളുകളോട് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രാദേശിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് വയനാടിന്റെ വിഷയങ്ങളൊക്കെ പ്രിയങ്ക ഉയർത്തുന്നത് നമ്മൾ കാണാമായിരുന്നു. പ്രത്യേകിച്ച് വന്യജീവി വിഷയങ്ങൾ, രാത്രിയാത്രാ നിരോധനം, മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ പ്രസംഗങ്ങളിലുടനീളം ഉന്നയിക്കുകയും ചെയ്തു. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ പ്രസംഗങ്ങളിലെല്ലാം പ്രിയങ്ക സംസാരിച്ചു തുടങ്ങുന്നത് മലയാളത്തിലാണ്. ഞാൻ ഓരോ ദിവസവും ഓരോ വരി വെച്ച് മലയാളം പറയുന്നു, മലയാളം പഠിക്കുന്നു എന്നതായിരുന്നു പ്രിയങ്ക പറഞ്ഞത്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, എൽ ഡി എഫിന്റെയും എൻ ഡി എ ക്യാമ്പുകളുടെയും എല്ലാം പ്രിയങ്ക ഗാന്ധി കുടുംബം മണ്ഡലം ഉപേക്ഷിച്ചു പോകുന്നവരാണെന്ന പ്രചാരണം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വയനാടിനൊപ്പം ഉറച്ചു നിൽക്കും, രാഹുൽ മണ്ഡലം ഉപേക്ഷിച്ചെങ്കിലും ഞാൻ അതിന് പകരം എത്തുകയാണ്, അതിന് പകരക്കാരിയാണ് എന്ന് സ്ഥാപിക്കാൻ കൂടിയുള്ള ഒരു രാഷ്ട്രീയം കൂടി ഇട്ടാണ് പ്രിയങ്ക പറയുന്നത്, ആ ഒരു പ്രസംഗങ്ങളെല്ലാം നടത്തുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രിയങ്കയുടെ പ്രസംഗങ്ങൾ, അത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. താനും ഒരു അമ്മയാണ്, അതുകൊണ്ട് തനിക്ക് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ, കുടുംബങ്ങളുടെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കും, അവരുടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ വേഗം മനസ്സിലാകുമെന്നെല്ലാമുള്ള പ്രിയങ്കയുടെ പ്രസംഗത്തിന് വലിയ കൈയടികൾ നൽകിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. അതുകൊണ്ട് പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകൾ കൂടി ആ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമം പ്രിയങ്കയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും ഈ റോഡ് ഷോയിൽ നമുക്ക് കാണാം സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട്. ആളുകൾ ബലൂണുകളേന്തി, കൊടികളേന്തി നിൽക്കുന്നു. ഇന്ന് പരമാവധി എല്ലാവരെയും, വയനാട്ടിലെ എല്ലാ പ്രവർത്തകരെയും ഇങ്ങോട്ടേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാക്കന്മാരെ കൂടി ഉൾപ്പെടുത്തി അവരുടെ കൂടി സ്വാധീനം, അവരെ കൂടി പരമാവധി എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയ റോഡ് ഷോയ്ക്കാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ബത്തേരിയിലെ നഗരത്തിലൂടെയുള്ള റോഡ് ഷോയോടെ ആയിരിക്കും രാവിലത്തെ കൊട്ടിക്കലാശം, ഇനി വൈകിട്ട് തിരുവമ്പാടിയിൽ. അങ്ങനെ വിപുലമായ പരിപാടിയാണ് യു ഡി എഫ് ക്യാമ്പ് അവിടെ ഒരുങ്ങുന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ വിവരങ്ങൾ നൽകി.